എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ഡാറ്റാബേസ് കോൺസെപ്റ്റിന്റെ പാർട്ട് 2 ആണ് എടുക്കാൻ പോകുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ DBMS എന്താണെന്നും RDBMS ഡാറ്റാബേസ് എല്ലാം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ടൈപ്സ് ഓഫ് കീസ് ഇൻ DBMS. കീസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാർട്ടാണത്. കീസ് മെയിൻ ആയിട്ട് 4 കീസ് ആണ് നമുക്കുള്ളത്: പ്രൈമറി കീ, കാൻഡിഡേറ്റ് കീ, ഓൾട്ടർനേറ്റ് കീ ആൻഡ് ഫോറിൻ കീ. ഇത് നമ്മൾ സാധാരണ എക്സാമിന് വരാറുണ്ട്. ഒരു ടേബിൾ എന്നിട്ട് പ്രൈമറി കീ ഏതാണ്, ഫോറിൻ കീസ് ഏതാണ്, ഇതെല്ലാം നമ്മളോട് ചോദിക്കാറുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. ഒന്നാമത്തേണ് പ്രൈമറി കീ. പ്രൈമറി കീ ഇൻ DBMS ഈസ് എ കോളം ഓർ ഗ്രൂപ്പ് ഓഫ് കോളംസ് ഇൻ എ ടേബിൾ ദാറ്റ് യൂണിക്ലി ഐഡൻറ്റിഫൈ എവറി റോ ഇൻ ദാറ്റ് ടേബിൾ. അതായത് ഒരു കോളം ആയാലും ഒരു ഗ്രൂപ്പ് ഓഫ് കോളംസ് ആയാലും യൂണിക് ആയിരിക്കണം. എല്ലാ റോസും യൂണിക് ആയിരിക്കണം, അത് ഡ്യൂപ്ലിക്കേറ്റ് പാടില്ല. അപ്പോൾ ഇത് നമുക്കിപ്പോൾ 1, 2, 3 എന്ന് പറയുമ്പോൾ 2 എടുക്കുകയാണെങ്കിൽ 2 ഒന്നും കൂടി നമുക്ക് 2 ഒരു റിപ്പീറ്റേഷൻ അവിടെ നമുക്ക് പാടില്ല. ദ പ്രൈമറി കീ കനോട്ട് ബി ഡ്യൂപ്ലിക്കേറ്റ്, മീനിങ് ദ സെയിം വാല്യൂ കനോട്ട് അപ്പിയർ മോർ ദാൻ വൺസ് ഇൻ ദ ടേബിൾ. എ ടേബിൾ കനോട്ട് ഹാവ് മോർ ദാൻ വൺ പ്രൈമറി കീ. ഒരു ടേബിളിൽ നമുക്ക് ഒരു പ്രൈമറി കീ നമുക്ക് ഉണ്ടാകാൻ പാടുള്ളൂ. അതിൻ്റെ റൂൾസ് ആണ്: ടു റോസ് കനോട്ട് ഹാവ് ദ സെയിം പ്രൈമറി കീ വാല്യൂ. ഇറ്റ് മസ്റ്റ് ഫോർ എവറി റോ ടു ഹാവ് എ പ്രൈമറി കീ വാല്യൂ. ദ പ്രൈമറി കീ ഫീൽഡ് കനോട്ട് ബി നൾ. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റൂളാണ്, നമുക്ക് നൾ വാല്യൂ പാടില്ല. ദ വാല്യൂ ഇൻ എ പ്രൈമറി കീ കോളം ക്യാൻ നെവർ ബി മോഡിഫൈ ഓർ അപ്ഡേറ്റഡ്. നമുക്ക് മോഡിഫൈ ചെയ്യാനോ അപ്ഡേറ്റ് ചെയ്യാനോ പറ്റില്ല. ഇഫ് എനി ഫോറിൻ കീ റിഫേഴ്സ് ടു ദാറ്റ് പ്രൈമറി കീ. നമ്മൾ പ്രൈമറി ഒരു ടേബിളിൽ പ്രൈമറി കീ ആയിട്ട് കൊടുക്കുന്നതാണ്, വേറൊരു ടേബിളിൽ നമ്മൾ ഫോറിൻ കീസ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യാം. നമുക്ക് ഫോറിൻ കീ പഠിക്കുമ്പോൾ പഠിക്കാം. അപ്പോൾ എക്സാമ്പിൾ പറയാൻ, ഇവിടെ നമുക്ക് ടേബിൾ ഉണ്ട്: സ്റ്റുഡൻസ് ഐ ഡി, റോൾ നമ്പർ, ഫസ്റ്റ് നെയിം, ലാസ്റ്റ് നെയിം, ഇമെയിൽ. ഇവിടെ നമുക്ക് യുണീക്കായിട്ട് വരുന്ന നമുക്ക് കൊടുക്കാൻ പറ്റുന്ന 3 കോളമാണ് ഉള്ളത്: സ്റ്റുഡൻസ് ഐ ഡി, റോൾ നമ്പറും, ഇമെയിൽ. ഇതൊക്കെ നമുക്ക് ഒരു വ്യക്തിക്കേ ഉണ്ടാവുള്ളൂ, അത് നമുക്ക് റിപ്പീറ്റേഷൻ വരില്ല, ഡ്യൂപ്ലിക്കേറ്റ് വരില്ല. നമ്മൾ അതിൽ നമുക്ക് ഒരു ഒരെണ്ണം നമുക്ക് പ്രൈമറി കീ ആയിട്ട് എടുക്കാൻ പാടുള്ളൂ. അതാണ് നമ്മൾ സ്റ്റുഡൻസ് ഐ ഡി ആണ് പ്രൈമറി കീ ആയിട്ട് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് ആണ് ഓൾട്ടർനേറ്റ് കീ. ഓൾട്ടർനേറ്റ് കീ ഈസ് എ കോളം ഓർ ഗ്രൂപ്പ് ഓഫ് കോളം ഇൻ എ ടേബിൾ ദാറ്റ് യൂണിക്ലി ഐഡൻറ്റിഫൈ എവറി റോ ഇൻ ദാറ്റ് ടേബിൾ. അതായത് ഇതും നമുക്ക് ഈ ഓൾട്ടർനേറ്റ് കീ എന്ന് പറഞ്ഞാലും യുണീക്ലി ഐഡൻറ്റിഫൈ ചെയ്തായിരിക്കണം. ഏ ടേബിൾ ക്യാൻ ഹാവ് മൾട്ടിപ്പിൾ ചോയ്സ് ഫോർ എ പ്രൈമറി. നമുക്ക് മൾട്ടിപ്പിൾ ചോയ്സ് നമുക്ക് ഉണ്ട് പ്രൈമറി കീ, ബട്ട് ഓൺലി വൺ ക്യാൻ ബി സെറ്റ് ദി പ്രൈമറി കീ. ഓൾ ദ കീസ് വിച്ച് ആർ നോട്ട് പ്രൈമറി കീ ആർ കോൾഡ് ഓൾട്ടർനേറ്റ് കീ. അതായത് നമുക്കൊരു ചോയ്സ് ഉണ്ട്. ഇപ്പം നമ്മൾ 3 റോൾ നമ്പറും സ്റ്റുഡൻസ് ഐ ഡിയും ഇമെയിലും നമുക്ക് പ്രൈമറി കീ ആയിട്ട് നമുക്ക് ചൂസ് ചെയ്യാം. പക്ഷേ നമുക്ക് ഓരോ പ്രൈമറി കീ ആയിട്ട് യൂസ് ചെയ്യാൻ പാടില്ല. ബാലൻസ് കീസ് യുണീക് ആയിട്ടുള്ള കീസിനൊക്കെ നമ്മൾ ഓൾട്ടർനേറ്റ് കീ എന്നാണ് പറയുന്നത്. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇൻ ദിസ് ടേബിളിൽ സ്റ്റുഡൻസ് ഐ ഡി, റോൾ നമ്പർ, ഇമെയിൽസ് ആർ ക്വാളിഫൈഡ് ടു ബിക്കം എ പ്രൈമറി കീ. ബട്ട് സിൻസ് സ്റ്റുഡൻസ് ഐ ഡി ഈസ് ദ പ്രൈമറി കീ, റോൾ നമ്പർ, ഇമെയിൽ ബിക്കം ദി ഓൾട്ടർനേറ്റ് കീ. അതായത് പ്രൈമറി കീ ഒഴിച്ച് ബാലൻസ് യുണീക് ആയിട്ടുള്ള കോളത്തിന് നമ്മൾ ഓൾട്ടർനേറ്റ് കീ എന്ന് പറയുന്നു. നെക്സ്റ്റ് ആണ് കാൻഡിഡേറ്റ് കീ. കാൻഡിഡേറ്റ് കീ ഇൻ SQL ഈസ് എ സെറ്റ് ഓഫ് ആട്രിബ്യൂട്ട്സ്. ആട്രിബ്യൂട്ട്സ് മീൻസ് കോളം ദാറ്റ് യുണീക്ലി ഐഡൻറ്റിഫൈ ടൂപ്പിൾസ്. ടൂപ്പിൾസ് മീൻസ് റോസ് ഇൻ എ ടേബിൾ. ഒരു ടേബിളിൽ നമ്മൾ എത്ര കോളത്തിൽ നമ്മൾ യുണീക് ആയിട്ടുള്ള റോസ് ഉണ്ടോ അതെല്ലാം നമുക്ക് കാൻഡിഡേറ്റ് കീസ് ആണ്. കാൻഡിഡേറ്റ് കീ ഈസ് എ സൂപ്പർ കീ വിത്ത് നോ റിപ്പീറ്റഡ് ആട്രിബ്യൂട്ട്സ്. നമുക്ക് ഒരു കോളം തന്നെ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ദ പ്രൈമറി കീ ഷുഡ് ബി സെലക്ടഡ് ഫ്രം ദി കാൻഡിഡേറ്റ്. നമുക്ക് കാൻഡിഡേറ്റ് കീ നിന്ന് നമുക്ക് പ്രൈമറി കീ നമുക്ക് സെലക്ട് ചെയ്യാം. എവറി ടേബിൾ മസ്റ്റ് ഹാവ് അറ്റ്ലീസ്റ്റ് എ സിംഗിൾ കാൻഡിഡേറ്റ് കീ. ഒരു കാൻഡിഡേറ്റ് കീയെങ്കിലും നമ്മുടെ ടേബിളിൽ ഉണ്ടായിരിക്കും. എ ടേബിൾ ക്യാൻ ഹാവ് മൾട്ടിപ്പിൾ കാൻഡിഡേറ്റ് കീസ് ബട്ട് ഓൺലി എ സിംഗിൾ പ്രൈമറി. മൾട്ടിപ്പിൾ കാൻഡിഡേറ്റ് കീ ഉണ്ട്, പക്ഷേ ഒരു പ്രൈമറി കീ മാത്രമേ നമുക്ക് ഉണ്ടാവുള്ളൂ. അതിൻ്റെ പ്രോപ്പർട്ടീസ്: ഇറ്റ് മസ്റ്റ് കണ്ടെയ്ൻ യൂണിക് വാല്യൂസ്. കാൻഡിഡേറ്റ് കീ ഇൻ SQL മേ ഹാവ് മൾട്ടിപ്പിൾ ആട്രിബ്യൂട്ട്സ്. മസ്റ്റ് നോട്ട് കണ്ടെയ്ൻ നൾ വാല്യൂസ്. ഇറ്റ് ഷുഡ് കണ്ടെയ്ൻ മിനിമം ഫീൽഡ് ടു എൻഷുർ യുണീക്നെസ്. യുണീക്ലി ഐഡൻറ്റിഫൈ ഈച്ച് റെക്കോർഡ് ഇൻ എ ടേബിൾ. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇൻ ദ ഗിവൺ ടേബിൾ സ്റ്റുഡൻസ് ഐ ഡി, റോൾ നമ്പർ ആൻഡ് ഇമെയിൽസ് ആർ കാൻഡിഡേറ്റ് കീസ്. നമുക്കിത് 3 എണ്ണം നമുക്ക്
കാൻഡിഡിക്ക് എന്ന് പറയാം, വിച്ച് ഹെൽപ്പ് അസ് ടു യൂണിക്ലി ഐഡന്റിഫൈ ദ സ്റ്റുഡൻസ് റെക്കോർഡ് ഇൻ ദ ടേബിൾ. കാരണം ഇത് മൂന്നെണ്ണവും നമുക്ക് യൂണിക്കായിട്ട് ഐഡന്റിഫൈ ചെയ്യാവുന്ന കോളംസ് ആണ്. അതുകൊണ്ട് ഇത് മൂന്നെണ്ണവും കാൻഡിഡിക്ക് എന്ന് പറയാം. അപ്പൊ പ്രൈമറി കീനെ നമുക്ക് എന്ത് പറയാം, കാൻഡിഡേറ്റ് കീസ് എന്ന് നമുക്ക് പറയാം. ഫസ്റ്റ് പ്രൈമറി കീ ആണെങ്കിൽ നമുക്ക് എത്ര എണ്ണം ഉണ്ടെങ്കിലും ഒരെണ്ണം മാത്രമേ പ്രൈമറി കീ ആയിട്ട് എടുക്കുകയുള്ളൂ. ഓൾട്ടർനേറ്റ് കീ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രൈമറി കീ ഒഴിച്ച് ബാലൻസ് യൂണിക്കായിട്ടുള്ള കോളത്തിനെ ഓൾട്ടർനേറ്റ് കീ എന്ന് പറയാം. കാൻഡിഡേറ്റ് കീ എന്ന് പറഞ്ഞാൽ പ്രൈമറി കീ കൂടെ ഇൻക്ലൂഡ് ചെയ്ത് ഏതെല്ലാം കോളത്തിൽ നമുക്ക് യൂണിക്കായിട്ടുണ്ടോ അതെല്ലാം കാൻഡിഡേറ്റ് കീസ് ആയിരിക്കും. പ്രൈമറി കീ എന്ന് പറയുന്നത് സ്റ്റുഡൻസ് ഐ ഡി. ഓൾട്ടർനേറ്റ് എന്ന് പറഞ്ഞത് ഇപ്പോൾ സ്റ്റുഡൻസ് ഐ ഡി, റോൾ നമ്പറും ഇമെയിലും നമുക്ക് യൂണിക്കാണ്. പ്രൈമറി കീ ഒഴിച്ച് ബാലൻസ് നമുക്ക് വരുന്ന രണ്ടെണ്ണം ഓൾട്ടർനേറ്റ് കീ എന്നും, കാൻഡിഡേറ്റ് കീ ആണെങ്കിൽ പ്രൈമറി കൂടി ഇൻക്ലൂഡ് ചെയ്ത് നമുക്ക് കാൻഡിഡേറ്റ് കീ എന്ന് പറയാം. മിനി നാലാമത്തെ കീ ആണ് നമ്മൾ ഫോറിൻ കീ എന്ന് പറയുന്നത്. ഫോറിൻ കീ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫോറിൻ കീ യൂസ് ടു ക്രിയേറ്റ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ടു ടേബിൾസ്. രണ്ട് ടേബിൾസ് തമ്മിൽ റിലേഷൻഷിപ്പ് വരുമ്പോഴാണ് നമ്മൾ ഫോറിൻ കീ യൂസ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് എ നോൺ കീ ആട്രിബ്യൂട്ട് ഹൂസ് വാല്യൂ ഇസ് ഡിറൈവ്ഡ് ഫ്രം ദ പ്രൈമറി കീ ഓഫ് അനദർ ടേബിൾ. ഒരു ടേബിളിൻ്റെ പ്രൈമറി കീയ് വേറൊരു ടേബിളിൽ നമ്മൾ ഫോറിൻ കീ ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഫോറിൻ കീ കോളം വിൽ ഫോർ ദി വാല്യൂ ഇൻ പ്രൈമറി കീ ഓഫ് അനദർ ടേബിൾ. ഇഫ് പ്രസന്റ് ദെൻ എൻട്രി വിൽ ബി അലൗഡ്, അതർവൈസ് ഡാറ്റ വിൽ ബി റിജക്റ്റഡ്. പ്രൈമറി കീ കോളം ടേബിൾ ഫ്രം വെയർ വാല്യൂസ് വിൽ ബി ഡിറൈവ്ഡ് ഈസ് നോൺ ആസ് പ്രൈമറി ടേബിൾ ഓർ മാസ്റ്റർ ടേബിൾ. അതായത് പ്രൈമറി കീ ഉള്ള ടേബിളിനെയാണ് നമ്മൾ മാസ്റ്റർ ടേബിളോ അല്ലെങ്കിൽ പാരന്റ് ടേബിൾ എന്ന് പറയും, അല്ലെങ്കിൽ പ്രൈമറി ടേബിൾ എന്ന് പറയാം. ഫോറിൻ കീ കോളൺ ടേബിൾ വിൽ ബി ഫോർ ടേബിൾ ഓർ ഡീറ്റെയിൽ ടേബിൾ ഓർ ചൈൽഡ് ടേബിൾ എന്ന് പറയും. ഇത്രയേ ഉള്ളൂ. നമ്മൾ ടേബിൾസ് തമ്മിൽ റിലേഷൻ ചെയ്യുമ്പോൾ ഒരു ടേബിളിലെ പ്രൈമറി കീ അനദർ ടേബിളിൽ ഫോറിൻ കീ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യും. ഇപ്പം എക്സാമ്പിൾ പറയുവാണെങ്കിൽ, ഇപ്പം ഇവിടെ നമ്മൾ രണ്ട് ടേബിളുണ്ട്, എംപ്ലോയി ഡിപ്പാർട്ട്മെൻറ്റും. ഇവിടെ നമുക്ക് ഡിപ്പാർട്ട്മെൻറ്റ് നമ്പറാണ് നമുക്ക് പ്രൈമറി കീ. അതുകൊണ്ട് ഇത് പാരന്റ് ടേബിളാണത്. ഈ ഡിപ്പാർട്ട്മെൻറ്റ് നമ്പർ എംപ്ലോയി എന്ന ടേബിളിൽ നമ്മൾ കൊണ്ടുവന്നിട്ട് അത് നമ്മൾ എക്സ്പോർട്ട് ചെയ്യുക, അതാണ് നമ്മൾ ഫോറിൻ കീ എന്ന് പറയുന്നത്. അത് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ചൈൽഡ് ടേബിൾ എന്ന് പറയും. പ്രൈമറി കീ നമ്മൾക്ക് യൂണിക് ഐഡന്റിഫൈ ആണ്, നൾ വാല്യൂ ഒന്നും പാടില്ല. പക്ഷേ ഡിപ്പാർട്ട്മെൻറ്റ് നമ്പർ, അതായത് എംപ്ലോയിലെ ഫോറിൻ കീയിൽ നമുക്ക് നൾ വാല്യൂ കൊടുക്കാം, റിപ്പീറ്റേഷൻ മണി കൊടുക്കാണ്ടോ, 30 30 അങ്ങനെ നമുക്ക് കൊടുക്കണേന് നമുക്ക് കുഴപ്പമില്ല. കാരണം ഏതെങ്കിലും കേസിൽ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റാത്ത സമയത്തോ അല്ലെങ്കിൽ നമുക്ക് അവിടെ ഡാറ്റ കൊടുക്കാൻ ഉണ്ടാവില്ല ഫോറിൻ കീസിൽ, അങ്ങനെയൊക്കെ വരുന്ന സന്ദർഭത്തിൽ നമുക്ക് നൾ വാല്യൂ ആയിട്ട് നമുക്ക് സെറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത് നമ്മൾ ഡിഫറെൻ്റ് ഇതാണ്. പ്രൈമറി കീ ആണെങ്കിൽ നമുക്ക് യൂണീക്ക് ആയിരിക്കും, ഫോറിൻ കീസ് ആണെങ്കിൽ നമുക്ക് നള്ള് നമുക്ക് നമ്മൾ ചേഞ്ച് ചെയ്യാം, ആക്സസ് ചെയ്യാം. ഫോറിൻ കീ ഏതാണോ അത് നമുക്ക് ചൈൽഡ് ടേബിളും, പ്രൈമറി കീ ഏതാണോ അത് പാരന്റ് ടേബിളായിട്ട് നമ്മൾ എടുക്കുന്നത്. ഇത്രയും നമ്മൾ പഠിച്ചതിന് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഈസ് DBMS? DBMS എന്താണെന്നുള്ളത് നമ്മുടെ നോട്ട്സിൽ തന്നിട്ടുണ്ട്. ഡിഫറൻസ് ബിറ്റ്വീൻ പ്രൈമറി കീ ആൻഡ് ഫോറിൻ കീ. പ്രൈമറി കീ എന്ന് പറഞ്ഞാൽ യുണിക്കലി റോസ് ഐഡന്റിഫൈ റോസ് യുണിക്കലി ഫ്രം ദ ടേബിൾ. ഇറ്റ് ഈസ് റെഫറൻസ്ഡ് വാല്യൂ പ്രൈമറി കീ ഫ്രം ദ റെഫറൻസ്ഡ് ടേബിൾ. ഇറ്റ് കനോട്ട് ഹാവ് എ നൾ വാല്യൂ. ഇവിടെ നമുക്ക് ഇറ്റ് ഹാവ് എ നൾ വാല്യൂ. ഇറ്റ് കനോട്ട് ഹാവ് എ ഡ്യൂപ്ലിക്കേറ്റ് വാല്യൂ. ദ വാല്യൂ ഇൻ ദ ഫോറിൻ കീ ക്യാൻ ബി റിപ്പീറ്റഡ്. എ പ്രൈമറി കീ ക്യാൻ ബി അസൈൻഡ് ഓൺ എനി ടേബിൾ. ഫോറിൻ കീ ഓൺലി അസൈൻ ടു ദാറ്റ് ടേബിൾ വിച്ച് ക്യാൻ ബി റെഫറൻസ് ടു എ ടേബിൾ ഹാവിങ് എ പ്രൈമറി കീ. ഇനി ഡിഫറൻസ് ബിറ്റ്വീൻ ഡിഗ്രി ആൻഡ് കാർഡിനാലിറ്റി. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചതാണ് ഡിഗ്രി ആൻഡ് കാർഡിനാലിറ്റി. ഡിഗ്രി എന്ന് പറഞ്ഞാൽ ദ നമ്പർ ഓഫ് അട്രിബ്യൂട്ട്സ് ഓർ കോളംസ്. കാർഡിനാലിറ്റി മീൻസ് നമ്പർ ഓഫ് ടൂപ്പിൾസ് ഓർ റോസ് ഓഫ് എ റിലേഷൻ. ഫോർ എക്സാമ്പിൾ, ഇഫ് എ ടേബിൾ ഈസ് ഹാവിങ് 4 rows and 5 columns, ടേബിൾ അതായത് നമുക്ക് ഏതാണോ കോളം അതാണ് നമുക്ക് ഡിഗ്രി എന്ന് പറയുന്നത്. ഇനി 4 rows 5 columns എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാർഡിനാലിറ്റി എന്ന് പറയുന്നത് 4 rows, അതാണ് കാർഡിനാലിറ്റി. വൈ ഫോറിൻ കീസ് ആർ അലൗഡ് ടു ഹാവ് നൾ വാല്യൂസ്. എന്തുകൊണ്ടാണ് ഫോറിൻ കീസിൽ നൾ വാല്യൂ യൂസ് ചെയ്യുന്നത്? എക്സ്പ്ലെയിൻ വിത്ത് ആൻ എക്സാമ്പിൾ. ഫോറിൻ കീസ് ആർ റെഫറൻസ്ഡ് വാല്യൂസ് ഫ്രം ദ ടേബിൾ ഹാവിങ് സിമിലർ ആട്രിബ്യൂട്ട്സ് ആസ് എ പ്രൈമറി കീ ഫ്രം റെഫറൻസ്ഡ് റിലേഷൻ. അതായത് പ്രൈമറി കീയുടെ സെയിം വാല്യൂ തന്നെയാണ് നമ്മൾ ഫോറിൻ കീയിൽ യൂസ് ചെയ്യുന്നത് റെഫറൻസ് ചെയ്യാൻ വേണ്ടി. സോ സം ടൈംസ് ഇൻ ദ റിലേഷൻ സം വാല്യൂസ് ആർ അൺനോൺ ഓർ നോട്ട് മാച്ചിങ് വിത്ത് റെഫറൻസ് റിലേഷൻ ഇൻ ദ ഡാറ്റാബേസ്. ചിലപ്പോൾ എന്തെങ്കിലും മാച്ച് ചെയ്യാൻ സമയത്തോ എന്തെങ്കിലും നമുക്ക് നൾ വാല്യൂ ഒക്കെ കൊടുക്കേണ്ടി വന്ന സമയത്തൊക്കെ നമുക്ക്
നൾ വാല്യൂ കൊടുക്കാം. ദസ് ദിസ് ഫോറിംഗി ക്യാൻ ഹാവ് എ നൾ വാല്യൂ, അല്ലെങ്കിൽ റിപ്പീറ്റേഷൻ ആയിട്ട് നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ട് നമുക്ക് കൊടുക്കാം. ഫോർ എക്സാമ്പിൾ, ഐ ആം വർക്കിംഗ് ഓൺ എ ഡാറ്റാബേസ് ഓഫ് ദി സ്റ്റുഡന്റ്. ഐ ഹാവ് പ്രിപ്പയർഡ് ടു ടേബിൾസ് സ്റ്റുഡന്റ് മാസ്റ്റർ ആൻഡ് റിസൾട്ട് മാസ്റ്റർ. നൗ ഐ ഹാവ് ഇൻസർട്ട് റെക്കോർഡ് ഇൻ ടു സ്റ്റുഡന്റ് മാസ്റ്റർ വിത്ത് പ്രൈമറി കീ. അപ്പൊ സ്റ്റുഡന്റ് മാസ്റ്റർ ആണ് നമ്മുടെ പാരന്റ് കീ, പാരന്റ് ടേബിള്. അവിടെ നമുക്ക് പ്രൈമറി കീ ആയിട്ട് യൂസ് ചെയ്യാൻ ജി ആർ ഉണ്ടോ, അത് യൂണിക് ആണ്. റിസൾട്ട് മാസ്റ്ററിൽ ഈ ജി ആർ ഒ എന്നോ നമ്മൾ ഫോറിൻ കീ ആയിട്ട് യൂസ് ചെയ്യാം. ഐ ഡോണ്ട് ഹാവ് അസൈൻ ജി ആർ ഒ എന്നോ ടു ദ സ്റ്റുഡൻസ്, നമുക്കൊന്നും അസൈൻ ചെയ്യാനില്ലെങ്കിൽ സോ ദീസ് റെക്കോർഡ് ഹാൻ ഹാവ് എ നൾ വാല്യൂ, നമുക്ക് നൾ വാല്യൂ ആയിട്ട് നമുക്ക് കൊടുക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നമുക്ക് ഇവിടെ ത്രീ ടേബിൾസ് തന്നിട്ടുണ്ട്. സ്റ്റുഡൻറ്റ്, പ്രൊജക്ട്, പ്രൊജക്ട് അസൈൻഡ്, ത്രീ ടേബിൾ നമുക്ക് തന്നിട്ടുണ്ട്. ഇതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് നെയിം പ്രൈമറി കീ ഓഫ് ഈച്ച് ടേബിൾ. എല്ലാ ടേബിളിൻ്റെ പ്രൈമറി കീ സെറ്റ് ചെയ്യാം. ഫസ്റ്റ് സ്റ്റുഡൻറ്റ്, സ്റ്റുഡൻറ്റ് നമ്മൾ നോക്കുക, അതിൻ്റെ പ്രൈമറി കീ ആയിട്ട് വരുന്ന റോൾ നമ്പർ. ഇവിടെ നമുക്ക് യൂണിക് ആണ്, ഡ്യൂപ്ലിക്കേഷൻ ഒന്നുമില്ല. ഇനി പ്രൊജക്റ്റിലാണെങ്കിൽ പ്രൊജക്റ്റ് നമ്പർ. ഇനി പ്രൊജക്റ്റ് അസൈൻഡ് ആണെങ്കിൽ രജിസ്ട്രേഷൻ ഐ ഡി. ഇത് മൂന്നെണ്ണമായിരിക്കും നമുക്ക് പ്രൈമറി കീ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഫൈൻഡ് ഫോറിൻ കീസ് ഇൻ ടേബിൾ പ്രൊജക്ട് അസൈൻഡ്. നമുക്ക് പ്രൊജക്ട് അസൈൻഡിൽ ഫോറിൻ കീ കണ്ടുപിടിക്കാം. അപ്പൊ ഇതാണ് നമുക്ക് പ്രൊജക്ട് അസൈൻഡ്, ഇതിൽ ഫോറിൻ, ഇത് നമുക്ക് പ്രൈമറി കീ ആണ്. പ്രൊജക്ട് നമ്പർ, അപ്പൊ നോക്കുക വേറെ ഏതെങ്കിലും ടേബിളിൽ പ്രൊജക്ട് നമ്പർ ഉണ്ടോ, ഉണ്ട്, നമുക്ക് പ്രൊജക്ട് എന്ന ടേബിളിലുണ്ട്. അപ്പൊ ഇത് പ്രൈമറി കീ ആണ്, ഇത് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുമ്പോൾ അത് ഫോറിൻ കീ. നെക്സ്റ്റ്, ക്യാൻ എ യൂസർ അസൈൻ ഡ്യൂപ്ലിക്കേറ്റ് വാല്യൂ ടു ദി ഫീൽഡ് റോൾ നമ്പർ ഓഫ് സ്റ്റുഡന്റ് ടേബിൾ. അതായത് റോൾ നമ്പർ, സ്റ്റുഡൻ്റ് എന്ന ടേബിളിൽ റോൾ നമ്പർ നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് വാല്യൂ കൊടുക്കാൻ നമുക്ക് കൊടുക്കാൻ പറ്റില്ല. എന്നോ എന്തുകൊണ്ടാണ്? നമുക്ക് ഇതൊരു പ്രൈമറി കീ ആണ്, അത് യുണീക്ക് വാല്യൂസ് ആയിരിക്കും. നമ്മൾ എഴുതിയിട്ടുണ്ട് നോ ആസ് വി ഹാവ് ഓൾറെഡി ഡിഫൈൻ ആസ് എ പ്രൈമറി കീ, സോ യൂസർ കനോട്ട് അസൈൻ ഡ്യൂപ്ലിക്കേറ്റ് വാല്യൂ ടു ദി ഫീൽഡ് റോൾ നമ്പർ. ഇന്ന് നമ്മൾ പഠിച്ചതാണ് കീസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൽ മെയിനായിട്ട് നമ്മുടെ ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻസ് ആണ് പ്രൈമറി കീയും കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ച ഡിഗ്രി കാർഡിനാലിറ്റി. രണ്ട് കാര്യങ്ങളാണ് മെയിനായിട്ട് നമുക്ക് ഇതിൽ പഠിക്കാനുള്ളത്. അവ രണ്ടും നമുക്ക് ടേബിൾ വെച്ച് ടേബിൾ ക്വസ്റ്റ്യൻ തന്നിട്ട് നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിക്കും, കാർഡിനാലിറ്റി എത്രയുണ്ട്, ഡിഗ്രി എത്രയുണ്ട്. തന്നിരിക്കുന്ന ടേബിളിൽ പ്രൈമറി കീ ഏതാണ്, ഫോറിൻ കീ, മെയിനായിട്ട് ഫോറിൻ കീയും പ്രൈമറി കീ ആണ് മെയിനായിട്ട് നമ്മൾ ചോദിക്കാറ്. അതുപോലെ തന്നെ അതിൻ്റെ ഡിഫറൻസ്, പ്രൈമറി കീയുടെയും ഫോറിൻ കീയുടെ ഡിഫറൻസ് എന്താണെന്നുള്ളത് പഠിക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സ് ടൈപ്പ് ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നു. അതോടൊപ്പം നിങ്ങൾ ഈ ചാനൽ മറ്റുള്ളവരെ കൂടി ഒന്ന് പരിചയപ്പെടുത്തണമെന്ന് അപേക്ഷിക്കുന്നു. എല്ലാവർക്കും താങ്ക് യു.